ചുരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ആളായിരുന്നു അഭിലാഷ്. പുലർച്ചെ 2 മണിയോടെ അപകടം നടന്ന സ്ഥലത്ത് അഭിലാഷ് എത്തി. അതിനു പിന്നാലെയായിരുന്നു 2-ാമത്തെ ഉരുൾപൊട്ടലുണ്ടായത്. അന്ന് കണ്ടതെന്താണെന്ന് അഭിലാഷ് പറയും. 2 ദിവസം വയനാട്ടിൽ ശക്തമായ മഴയായിരുന്നു. ഈ മഴയത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളോട് മാറി താമസിക്കാനൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നിരിക്കെ രാത്രി 1 മണിക്കായിരുന്നു ആദ്യത്തെ ഉരുൾപൊട്ടൽ സംഭവിച്ചത്. ഈ സമയം തന്നെ കലക്ട്രേറ്റിൽ വിവരമറിയിക്കുകയും 2 മണിയോടുകൂടെ തന്നെ തഹസീൽദാർ അടക്കുന്ന സംഘം ഈ ചുരൽമല ഭാഗത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 4 മണിക്ക് 2-ാമത്തെ ഉരുൾപൊട്ടലും സംഭവിച്ചു. 2-ാമത്തെ ഉരുൾപൊട്ടലിലാണ് ഏറ്റവും അഗാധമായ ഉരുൾപൊട്ടൽ, വലിയ ദുരന്തം സൃഷ്ടിച്ചത്. 2-ാമത്തെ ഉരുൾപൊട്ടലും ആദ്യത്തെ ഉരുൾപൊട്ടൽ നടന്ന് 2 മണിക്ക് ഇവിടെ എത്തിയ സംഘത്തിലുള്ള ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷാണ്, ഈ പ്രദേശവാസി തന്നെയാണ്. അഭിലാഷ് ആരോടുകൂടെ എത്തിയതാണ്? അന്ന് തഹസീൽദാരോടൊപ്പമായിരുന്നു എത്തിയത്? ആ, മുന്നേ വന്നിരുന്നത് ആദ്യം ഇവിടെ എത്തിയിരുന്നത് ഡെപ്യൂട്ടി തഹസീൽദാർ സന്ദീപ് സാറും തഹസീൽദാർ അടങ്ങുന്ന സംഘം ആദ്യത്തെ ഒരു ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ആളുകളെ മാറ്റിപ്പറപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ കുറച്ച് ആളുകളൊക്കെ മാറ്റിപ്പറപ്പിച്ച ശേഷം പിന്നെ ഭയാനകമായ ഉരുൾപൊട്ടൽ പ്രദേശം ചൂരുമല അടങ്ങുന്ന പ്രദേശം മൊത്തം വെള്ളത്തിലാവുകയും വലിയ ശബ്ദത്തോടുകൂടി വലിയ ബ്ലാസ്റ്റിംഗ് നടക്കുന്ന ശബ്ദത്തോടുകൂടിയാണ് 2-ാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നാണ്. നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ ഏകദേശം ടൗണിലേക്ക് എത്തിയിട്ടുള്ളൂ, ജെ സി ബികളെടുത്ത് ടൗണിലേക്ക് എത്തിയിട്ടുള്ളൂ. 4 മണിയോടുകൂടി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോഴാണ് വെള്ളം അരച്ചു വരുന്നത് ആളുകൾ മാറുന്നതും കണ്ടിട്ട് ഞങ്ങൾ വണ്ടികളൊക്കെ ഒന്ന് മാറ്റി വെച്ചു. പിന്നീട് CBI വരാൻ തഹസീൽദാർ നിർദ്ദേശം നൽകിയത്. ആ ADM മാഡം അഭിലാഷിന് അത്തരത്തിലുള്ള എത്ര വാഹനങ്ങളുണ്ട്? എനിക്ക് ഏകദേശം 2 JCB 5 Hitachi ഉണ്ട്. അതിലിപ്പോൾ 2 JCB നിലവിൽ ആ പാലത്തിന് അപ്പുറത്തേക്ക് ബോഡി കയറിയിട്ട് വലിക്കുന്നത് 2 JCB ആണ്. പിന്നെ താഴെ ഇറക്കുന്നത് Hitachi നമ്മളതാണ്. അന്ന് ആ ഇവിടെ 2 മണിക്ക് എത്തിയപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊന്ന് കണ്ട കാര്യങ്ങളൊന്ന് വിശദീകരിക്കണം. 2 മണിക്ക് ആകെ ചെളി നടന്ന് നമുക്കൊന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ചുരുമല ടൗണിലൊക്കെ നമ്മൾ ഏകദേശം അരപ്പൊക്കത്തിനൊപ്പം ചെളി അടിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗമാണ്. കാരണം ഈ പുഴേൻ്റെ ഏകദേശം ഒരു 100-150 മീറ്ററോളം അങ്ങോട്ടേക്ക് വെള്ളവും ചെളിയും കൂടി ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശം ചുരുമല ടൗണിൽ ഏകദേശം ഒരു 200 വീടുകൾ ഉള്ള ഒരു പ്രദേശമാണ് ഈ ഭാഗം, താഴെ ഭാഗം. ആ വീടുകളിലേക്ക് തന്നെ പല ആളുകളും കടന്നുറങ്ങിയപ്പോൾ ഇതിൻ്റെ ആഘാതം അറിഞ്ഞിട്ടില്ല അവർ. സാധാരണഗതിയിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാലും പുഴയിൽ നിന്ന് അധികം കര കയറാറില്ലാത്തതുകൊണ്ട് ആരും ശ്രദ്ധിക്കാതെ കടന്നുറങ്ങുന്ന ഒരു അവസ്ഥ. കറണ്ടെല്ലാം പോയി ഇരുട്ട്, ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. അതിഭയാനകമായി വന്ന് ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ അടിച്ച് മൊത്തം പ്രദേശം എടുത്തു പോയതാണ്. കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ കുറേ പേരെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്തു? ആ, കുറേ പേരെ ജീവനോടെ കിട്ടുന്ന ആളുകളെ ചളിയിൽ ഒരാൾ 6 മണിക്കൂറോളം ചെളിയിൽ മുങ്ങി നിന്ന ഒരാളുണ്ടായിരുന്നു. ഇവിടെ സോമൻ എന്ന് പറയുമ്പോൾ പുഴേൻ്റെ അങ്ങേ വത്തുള്ള ഒരാൾ, അദ്ദേഹത്തെയാണ് ഏകദേശം ആളുകളൊക്കെ ചെന്ന് പിന്നെ കുറച്ചൊന്ന് വെള്ളം കുറഞ്ഞതിന് ശേഷം കൈപിടിച്ച് ഞങ്ങൾ പുറത്തെത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ, പിന്നെ ഇവിടെ സുഖുവേട്ടൻ, അങ്ങനെ ഇവിടുത്തെ ഒരു വാർഡ് മെമ്പർ സുഖുവേട്ടൻ, അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തും കൂട്ടിയാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടത്. അപ്പോൾ എത്ര വാർഡുകൾക്കാണ് ശക്തമായി എഫക്ട് ചെയ്തത്? എത്ര കാര്യമായി എഫക്ട്? 10, 11, 12 വാർഡുകൾക്കാണ് എഫക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഏകദേശം ഒരു 300 വീടുകൾ ഒഴുകിപ്പോയിട്ടുണ്ട്. 16 മുതൽ 18 വരെ പാടി ലയങ്ങളുണ്ടായിരുന്നു, തൊഴിലാളികൾ താമസിച്ച ആ സംഭവങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 10-3000 ആളുകളെ ഒരു വ്യാപ്തി ഉണ്ടാവും ഈ പ്രദേശങ്ങളിൽ, ഈ വീടുകളിലും ഈ ലയങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഒരു 3000 ആളുകളുണ്ടാവും. അതിൽ എത്ര ആളുകൾ ഇതിൽ പെട്ടുപോയിട്ടുണ്ടെന്നും പറയാൻ കഴിയില്ല. 2-ാമത്തെ ഉരുൾപൊട്ടൽ 4 മണിക്ക് ദൂരെ നിന്ന് കേട്ടറിയും കാണാൻ കഴിഞ്ഞില്ല കേട്ടറിഞ്ഞ വ്യക്തിയാണ്. അതിൻ്റെ പേടി ഇപ്പോഴും ഉണ്ട്.